ഓ, നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു 16 വമ്പൻ ചിത്രങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ റിലീസ് തീയതി ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യ ചിത്രം ഇന്ദ്രൻസ്, ധ്യാൻ ശ്രീനിവാസ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഉടൽ എന്ന മലയാള ചിത്രമാണ്. ഏകദേശം ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. എല്ലാ അവസാനം ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ സൈനാപ്ലേ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഏറ്റെടുത്തുള്ളത്. അപ്പൊ സൈനാപ്ലേ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന January 5 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ചിത്രം ദിലീപയുടെ നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ അടുത്ത് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് വലിയൊരു പരാജയമായി മാറിയിട്ടുണ്ടായിരുന്ന ബാന്ദ്ര എന്ന മലയാള ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത്. Disney+ Hotstar ആണ്. അപ്പൊ Disney+ Hotstar ഈ ഒരു ചിത്രം ഈ വരുന്ന January 2 ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. കൂടുതലും January 12 ആയിരിക്കും ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന January 5 Disney+ Hotstar ഭാഗത്തു നിന്നും പെരുള്ളൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളം വെബ് സീരീസ് പ്രീമിയർ ചെയ്യാൻ പോകുന്നുണ്ട്. നിഖില വിമൽ, സണ്ണി വേൻ എന്നിവരൊക്കെയാണ് ഈ ഒരു വെബ് സീരീസിൽ പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന January 5 മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ടാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. നാലാം ചിത്രം ജിത്തു ജോസഫിന്റെ ഡയറക്ഷനിൽ ലാലേട്ട നായകനായിട്ട് എത്തിക്കൊണ്ട് ഇപ്പോൾ തിയേറ്ററുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന നേര് എന്ന മലയാള ചിത്രമാണ്. ഒരു മികച്ചൊരു കോർട്ട് റൂം ഡ്രാമ മൂവി കൂടിയാണിത്. അപ്പോൾ ഇതിനോടാണ് തന്നെ ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 50 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാൻ ായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് Disney+ Hotstar തന്നെയാണ്. അപ്പൊ Disney+ Hotstar ഈ ഒരു ചിത്രം ഈ വരുന്ന January 20 ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. കൂടുതലും ഈ വരുന്ന January 26 ആയിരിക്കും ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് ലോകേഷ് കനകരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള G-Squad എന്ന പ്രൊഡക്ഷൻ കമ്പനി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചിത്രമായിട്ടുള്ള ഫൈറ്റ് ക്ലബ് എന്ന തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു റിപ്പോർട്ട് തന്നെയായിരുന്നു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് Disney+ Hotstar തന്നെയാണ്. അപ്പൊ Disney+ Hotstar ഈ ഒരു ചിത്രവും January 2 ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. കൂടുതലും January 12 തന്നെയായിരിക്കും ഈ ഒരു ചിത്രവും Disney+ Hotstar മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഓ, നമ്മുടെ ലിസ്റ്റിലെ 6 ചിത്രം റോഷൻ മാത്യു, ഷെയ്ം ടോം ചാക്കോ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള മഹാറാണി എന്നൊരു മലയാള ചിത്രമാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് HR OTT എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ HR OTT എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന January 5 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അടുത്തത് അത്യാവശ്യം നല്ല അഭിപ്രായമൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു റൊമാൻറ്റിക് മൂവി ആയിട്ടുള്ള ഹായ് നന്ന എന്നൊരു തെലുങ്ക് ചിത്രമാണ്. നാനി, മൃണാലിനി ടാഗൂർ എന്നിവരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചിത്രം മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് Netflix ഈ വരുന്ന January 4 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 8 ചിത്രം കോഞ്ചറിങ് കണ്ണാപ്പി എന്ന തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രവും Netflix മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് ഈ വരുന്ന January 5 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോജു ജോർജ്, കല്യാണി പ്രിയദർശൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ആന്റണി എന്ന മലയാള ചിത്രം. അപ്പോൾ ഈ ആഴ്ച Netflix റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള ചിത്രം ആന്റണി എന്ന ചിത്രമായിരിക്കും. കൂടുതൽ Netflix ഈ വരുന്ന January 5 ആയിരിക്കും ആന്റണി എന്ന ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഓ, നമ്മുടെ ലിസ്റ്റിലെ 10 ചിത്രം പ്രശാന്ത് നീലിന്റെ ഡയറക്ഷനിൽ പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വമ്പൻ ചിത്രമായിട്ടുള്ള സലാർ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് ഒരു മിക്സഡ് റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ Netflix ആണ് ഏറ്റെടുത്തുള്ളത് എന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ Netflix ഈ ഒരു ചിത്രം ഈ വരുന്ന January 12 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു അമ്പൻ ചിത്രമാണ് അനിമൽ എന്ന തെലുങ്ക് ചിത്രം. ഒരു A സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അപ്പൊ ഈ ഒരു ചിത്രവും Netflix ഈ വരുന്ന January 26 പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് ഷാറൂഖ് ഖാന്റെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മികച്ച ചിത്രമായിട്ടുള്ള ഡെങ്കി എന്ന ഹിന്ദി ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് Jio Cinemas എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തിയിട്ട് ഇപ്പോൾ വെറും ഒരു 10 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ Jio Cinemas എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ആഴ്ച തന്നെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 13 ചിത്രം Tolvi FC എന്നൊരു മലയാള ചിത്രമാണ്. ഷർഫുദ്ദീനാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അപ്പൊ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന January 5 സർപ്രൈസിംഗ് ആയിട്ട് പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ശബ്ദസാഗരത ചേല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ മൂവിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സൈഡ് ബി എന്ന ചിത്രവും ഈ വരുന്ന January 5 ആമസോൺ പ്രൈമിലൂടെ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് സർപ്രൈസിംഗ് ആയിട്ട് പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലെ 15 ചിത്രം നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന മദനോത്സവം എന്നൊരു മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം HR OTT എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ HR OTT എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന January 3 അല്ലെങ്കിൽ 4th ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മളിതിലെ അവസാനത്തെ ചിത്രം മമ്മൂക്ക, ജ്യോതിക എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാതൽ ദ കോർ എന്ന മലയാള ചിത്രമാണ്. മികച്ച റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് തന്നെയാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന January 5 അല്ലെങ്കിൽ January 12 ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. January 5 ആന്റണി എന്ന മലയാള ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ January 12 മാത്രമേ ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്യുകയുള്ളൂ. അതിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.